ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഞാനൊരു നല്ല അടിപൊളി പിസ്സേൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പതിവ് പോലെ തന്നെ ആ രാവിലത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ആദ്യക്കുട്ടനുള്ള പാലൊന്ന് കാച്ചെടുക്കേണ്ട. ചായയിടലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ചോറ് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ മീനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കരിമീൻ, ചെമ്മീൻ, കക്കയിറച്ചി, പിന്നെ മത്തിയോ അങ്ങനെ എന്തൊക്കെയോ, മത്തിയൊക്കെ കുറച്ച് എന്തോ ഉള്ളു കേട്ടോ. കരിമീൻ ആ കാണുന്ന മൂന്നെണ്ണൊക്കെ ഉള്ളൂ. ഇവിടെ അവരുടെ മക്കളൊക്കെ വീശി പിടിക്കുന്ന മീനൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പിടിച്ചിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട് ഇതുപോലെ കരിമീനൊക്കെ. അപ്പോൾ നമ്മളിന്ന് ചെമ്മീനാണ് വാങ്ങിച്ചത്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് പരിപ്പും തണ്ണിമത്തനും കൂടി കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പാല് ഇതാ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സ്ട്രോബെറിൻ്റെ ചോക്കോസാണ് കേട്ടോ. വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു നമ്മുടെ ചോക്ലേറ്റിൻ്റെ ചോക്കോസാണ്, ഉള്ളിൽ ഫില്ലിങ് വരുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ചോക്കോസാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇതിന് ഭയങ്കര കട്ടിയാണ്. പിന്നെന്താ, ഇന്ന് പച്ചക്കറിയൊക്കെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തണ്ണിമത്തം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിഭാഗം എടുത്തിട്ട് കറി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തുള്ള തണ്ണിമത്തനൊക്കെ ഞാനെടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കാം. അച്ചാറുണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, മോരുകറി ഉണ്ടാക്കാം, മെഴുക്ക് വരട്ടാം, അതേപോലെ പരിപ്പുമായിട്ട് ഉടച്ചു വയ്ക്കാം, അങ്ങനെ എല്ലാ കറികളും ചെയ്യാം. ഞാൻ ഈ കറികളുടെയൊക്കെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ ചെമ്മീനൊക്കെ ഉമ്മി ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് പൊരിക്കാനും എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് കറിവെക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവെക്കാൻ എടുത്തത് ആ ക്ലീൻ ചെയ്ത് ഉമ്മി വേഗം തന്നെ തന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേന ഉണ്ടായിരുന്നു. അപ്പോൾ ചേനയും മുരിങ്ങക്കായും ചെമ്മീനും കൂടെ കൂട്ടിയിട്ട് ഒന്ന് വറുത്തരച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലത്തേക്കും വേറെ കറിയൊന്നും വേണ്ട, അത് തന്നെ എടുക്കാം. ആ ഒരു തീയൽ തന്നെ എടുക്കും രാവിലത്തേക്കും കൂടി. അപ്പോൾ ഇതേ ഇനി കുറച്ച് ചെറിയുള്ളിയൊക്കെ ഒന്ന് ഉരിച്ചെടുക്കണം. ചെമ്മീൻ തീയലിന് ചെറിയുള്ളിയും കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേ ഞാൻ മുരിങ്ങക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിതാ ചെമ്മീൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും തക്കാളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ചേനയും മുരിങ്ങക്കായും ഒക്കെ സെപ്പറേറ്റ് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടാണ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അവിടെ നിന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ, ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ദാ ഞാൻ പരിപ്പൊന്ന് വേവായി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വിസിലൊക്കെ കളഞ്ഞ് തുറന്നെടുത്തിട്ട് അതിലേക്ക് ഒരുപാട് അങ്ങനെ വെന്ത് പോകേണ്ട പരിപ്പ്. ഇനി നമുക്ക് ഈ ഒരു തണ്ണിമത്തനും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക കേട്ടോ. തോരനൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക. മെഴുക്കുവരട്ടയൊക്കെ ആണെങ്കിലും ഈ ഒരു കഷ്ണത്തിൽ തന്നെ എടുത്താൽ മതി. പരിപ്പും കൂട്ടിയിട്ടാണ് കേട്ടോ മെഴുക്കുവരട്ടയായിട്ട് എടുക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരിക്കൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്തേ ഞാൻ ഇതിലേക്ക് നമ്മുടെ തണ്ണിമത്തൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കാനാണുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് രണ്ട് വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. കുറച്ച് വേവുണ്ട് ആ ഒരു തണ്ണിമത്തൻ്റെ തൊണ്ടിന്. അപ്പോൾ അത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഇത് നമ്മുടെ എന്താ പറയുക തീയലിന് വേണ്ടിയിട്ടാണ്. തേങ്ങയൊക്കെ വറുത്തത് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ചേനയും മുരിങ്ങയ്ക്കയും ചെമ്മീനും എല്ലാം കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ലാസ്റ്റായിട്ട് ഒന്ന് അങ്ങ് താളിച്ചു എടുക്കണം. ഇതിന് മുന്നേയും പലതവണ ഞാൻ തീയലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയുമാണല്ലോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് നല്ല ആ ഒരു പാകത്തിനായിട്ട് വരട്ടെ. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവിക്കൊടുക്കുകയാണ്. അത് ഇവിടെ നിന്ന് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി ഇതാ തണ്ണിമത്തൻ ഞാൻ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ണിമത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പുമായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുക്കാം. ഞാനൊരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പച്ച തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു രണ്ട് വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി കഷ്ണം, ഒരു ചുവന്നുള്ളി, അതേപോലെ ഒരു ഇത്തിരി പെരിഞ്ചീരകം. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നല്ല ജീരകം ചേർക്കാം കേട്ടോ. എനിക്കിങ്ങനെ പരിപ്പുമായിട്ട് വെക്കുന്ന കറിക്കൊക്കെ പെരിഞ്ചീരകമാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ പെരിഞ്ചീരകം ചേർക്കുകയാണ്. നല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഒരു ഇത്തിരി
മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഭയങ്കരമായിട്ട് അങ്ങനെ മഷി പോലെ ഒന്നും അരയണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് അരയുന്ന രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. അവിയലിനെക്കാളും കുറച്ചും കൂടെ അരഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഒരു ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് കട്ടിയിലെടുക്കരുത്, ഒരുപാട് അങ്ങോട്ട് ലൂസാക്കുകയും ചെയ്യരുത് കേട്ടോ. കറിയായിട്ട് വേണമെങ്കിൽ കുറച്ചധികം ലൂസാക്കാം. ഇത് നമുക്ക് കറിയായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. താളിച്ചിട്ട് പരിപ്പ് കറിയായിട്ട് നമുക്ക് നല്ല ഒഴിച്ചു കറിയായിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പരിപ്പ് വീണ്ടും കട്ടയായി തുടങ്ങും. ആ ഒരു എന്താ പറയുക, തണുക്കും തോറും പരിപ്പിൻ്റെ തിക്നെസ് ഇങ്ങനെ കൂടിക്കൂടി വരുമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു പരുവത്തിന് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, അതേപോലെ ചെറിയുള്ളിയും, അതേപോലെ നമ്മുടെ ഉണക്കമുളകും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചിട്ട് ഈ ഒരു കറിയിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കണേ. അപ്പോൾ എന്തായാലും അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ തീയലിലേക്ക് വേണ്ടിയിട്ടുള്ള താളിക്കലും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, അതേപോലെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഉള്ളിയും അതേപോലെ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് താളിച്ചിട്ട് അതും അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ തീയലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഒന്ന് പൊരിക്കാനും കൂടി ഉള്ളു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എന്തായാലും പരിപ്പൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ആവുന്ന കറികൾ അപ്പോൾ തന്നെ ഒന്ന് ആക്കിയിട്ട് മാറ്റി ആ ഒരു പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം അധികം ധൃതി ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതേപോലെ എല്ലാം കഴുകി മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. നല്ല ധൃതിയിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ ആയിരിക്കും അടുക്കള ലാസ്റ്റ് ആകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതാ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊതിയൊക്കെ ഒന്ന് കെട്ടുകയാണ്. ഇക്കാക്കും ചോറ് വേണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വേറൊരാൾക്കും കൂടി നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ടെന്നും. അപ്പോൾ അവർക്കും എല്ലാം നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ, ചെമ്മീൻ പൊരിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് തോരനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പരിപ്പ് ഇക്കാക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. പരിപ്പ് മെഴുക്കുവെട്ടാണെങ്കിൽ നല്ല ഇഷ്ടമാണ്, പക്ഷേ ഇതേപോലെ തേങ്ങ അരച്ച് വെക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് തോരനും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റിൻ്റെ. അപ്പോൾ അതും കൂടെ ഒക്കെ വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ഈ ചോറ് പൊതിയുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പണ്ട് ഹോസ്റ്റലിൽ ഒരുപാട് പൊതിയണമായിരുന്നു. ലേഡീസ് ഹോസ്റ്റലിൽ മാത്രമേ കുക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജെൻസിലേക്ക് നമ്മൾ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകൽ, ഫുഡ് പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കലായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, എല്ലായിടത്തും ഫുഡ് കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് നിന്നിങ്ങനെ പൊതിയുമായിരുന്നു. ഒരു 100 പൊതിയൊക്കെ ഇങ്ങനെ രാവിലെ പൊതിയാനുണ്ടാവുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അതുകൊണ്ട് പൊതിയാൻ അറിയാട്ടാ. അങ്ങനെ എന്തായാലും ഇക്ക രാവിലെ ഇതാ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ഇന്ന് മരം മുറിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലാവ് മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തോ ഷോക്ക് ഏറ്റതോ മിന്നലേറ്റതോ അങ്ങനെ എന്തോ സംഭവം വന്നിട്ട് ഇതിൻ്റെ മേൽഭാഗമൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഇലയൊക്കെ ഒരുപാട് പൊഴിഞ്ഞ് മരമൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വേറൊരു പ്രശ്നം ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ അത് മുറിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അത് ആ ഒരു കമ്പ് ഫുള്ളായിട്ട് ഉണങ്ങി നിൽക്കുകയാണ്. ഒരു സൈഡിലേക്കുള്ള ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇലയൊക്കെ ഉള്ളത്. ബാക്കിയൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്നും ഇങ്ങനെ കമ്പൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വീഴലാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ച് കളയാണ്. പണ്ടൊക്കെ എത്ര ആൾക്കാർ കൂടിയായിരുന്നു ഒരു മരം മുറിക്കുന്നതല്ല. ഇപ്പം എന്ത് എളുപ്പമാണെന്നറിയോ, 1-2 പേര് വന്നിട്ട് നിമിഷത്തിനുള്ളിൽ മരം ഇങ്ങനെ മുറിച്ചിട്ടിടും. പണ്ട് കുറേ ആൾക്കാർ വന്ന് ഒരു സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വലിച്ചിട്ടൊക്കെയാണല്ലോ മരമൊക്കെ ഇങ്ങനെ മുറിച്ചിടൽ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് 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 വെച്ചിട്ട് അവർ ഒരു മെഷീൻ എന്തോ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാണ്. ഇതൊരു കൂഴച്ചക്കേൻ്റെ പ്ലാവായിരുന്നു കേട്ടോ. നല്ല ചക്കയായിരുന്നേ, നല്ല മധുരമുള്ള ചക്കയാണ്. ശരിക്കും കൂഴച്ചക്ക തിന്നാൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഈ ഒരു കൂഴച്ചക്ക നല്ല അടിപൊളി ചക്കയാണ്. ചെറിയ ചുളയും നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ചക്കയായിരുന്നു. നമ്മൾ വരട്ടി വെക്കുന്നതും അട ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു ചക്കയായിരുന്നു കേട്ടോ. ഈ ഒരു പ്ലാവിലെ ചക്കയായിരുന്നു. 2 പ്ലാവ് ഒന്നിച്ചിട്ടായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നു, ഒരു വരിക്കയും ഒരു കൂഴയുമായിട്ട്. പക്ഷേ നേരത്തെ കുറച്ച് നാൾ മുമ്പ് വരിക്ക വെട്ടിക്കളഞ്ഞ്, ഇപ്പോൾ ആ കൂഴയും വെട്ടുകയാണ്. അപ്പോൾ എന്തായാലും ഇവർ മരമൊക്കെ മുറിച്ചിടട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു പണിയുണ്ട് വൈകുന്നേരം. അപ്പോൾ എന്തായാലും മരമൊക്കെ മുറിച്ചിട്ട് വരുമ്പോഴേക്ക് നമുക്കൊരു പിസ ഉണ്ടാക്കിയിട്ട് വരാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അന്ന് ഞാൻ വീഡിയോയിൽ ഇടാഞ്ഞത് കുറേ വീഡിയോ ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം.
കാൽ കപ്പ് ചൂട് പാലിലേക്ക് ചെറിയ ചൂടുള്ള പാലിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റും അതേപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങും. ആ ഒരു പൊങ്ങിയ സംഭവം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതേ ഞാൻ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനെടുക്കുന്ന വെള്ളം ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടല്ല, പക്ഷെ ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളമാണ് നമുക്കിത് മൈദ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിലർ ഇതിൽ റവ ചേർക്കാറുണ്ട് കേട്ടോ, ഒന്നോ രണ്ടോ സ്പൂണ് കുറച്ച് മാത്രം റവയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ. ഞാൻ എന്തായാലും മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നനച്ച് നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് ഒന്ന് അയഞ്ഞിരിക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഓവറായിട്ടല്ല, എന്നാൽ അത്യാവശ്യം ഒന്ന് അയഞ്ഞിരിക്കുന്ന രീതിയിൽ, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്ന ആ ഒരു പരുവില്ലേ, ആ ഒരു പരുവത്തിന് വേണം പിസയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. മാവെല്ലാം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ഫീൽ ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് മാറിക്കോളൂ കേട്ടോ. കുഴഞ്ഞു കുഴഞ്ഞ് വരുന്ന സമയത്ത് അത് മാറിക്കോളും. അപ്പോൾ എന്തായാലും അതാ ഞാൻ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ ഒരു കോട്ടൺ തുണി ഇതിൻ്റെ മേലിലിട്ടിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. അതൊരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം, അത് നന്നായിട്ട് പൊന്തി വരട്ടെ. ഇനി ഞാൻ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഒക്കെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ, എരിവിനനുസരിച്ചിട്ട് കുറച്ചും കൂടെയൊക്കെ ചേർക്കാം. ഇപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചില്ലി ഫ്ലേക്സ് എടുക്കാമേ. അപ്പോൾ എന്തായാലും ഞാൻ അത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ആയതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി വെളുത്തുള്ളി, ഒരു 2 കഷ്ണോ 1 കഷ്ണോ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിസ സോസ്, തക്കാളിയൊക്കെ നമ്മൾ കുക്കറിൽ അടിച്ചിട്ട് അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നൊരു സോസാണ് കേട്ടോ. ഇതും നല്ല അടിപൊളിയാണ്. ആ ഒരു പിസ സോസിൻ്റെ അതേ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ്, പഞ്ചസാര, പിന്നെ പുളിക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും അത്രയും കൊണ്ട് നിർത്തി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്, മൊസറല്ല ചീസ്. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം, ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ ഇത് ഗ്രേറ്റായി കിട്ടും. അല്ലാതെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ വഴുക വഴുക പോലെ ഇങ്ങനെ കിടക്കും. നമുക്ക് നല്ല രീതിയിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടാണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനെടുത്ത് ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. പിസ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുഴച്ച് വെച്ച സമയം മുതൽ പുറകെ നടക്കുകയാണ് കേട്ടോ. റെഡിയായോ എന്നും ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും എന്താ 2 മണിക്കൂർ എങ്ങനെയൊക്കെയോ പിള്ളേർ കഴിച്ചെടുത്തതെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നന്നായിട്ട് പൊന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോൾ തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ചെറുതായിട്ടൊരു കട്ടിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഒരല്പം പൊടി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയല്ല, എന്നാലും കുറച്ചൊരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു നമ്മുടെ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ശേഷം ഇതേപോലെ ഫോർക്ക് കൊണ്ടിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുക. ഇനി ഞാൻ അടുപ്പൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിളായിട്ട് ഇങ്ങനെ വരുന്ന പോലെ തോന്നും. ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല, പക്ഷെ നമുക്കിത് ചൂട് ആയി കഴിയുമ്പോഴത്തേക്കിനും പയ്യെ ഇതിങ്ങനെ ബബിളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. ആ ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്കിനി ഇതിനകത്ത് ചെയ്തതിന് ശേഷം മാത്രം ഇനി തീ ഒന്ന് ഓണാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്ര വേണോ അത്രയും അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം.
ഈ ഒരു പിസയിൽ ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ആകെ ഈ ഒരു ചീസും പിന്നെ സോസും ഒലീവ്സും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം. ചിക്കൻ ഉണ്ടെങ്കിൽ അതും ഇഷ്ടമാണ്, പക്ഷെ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ചീസും ഒലീവ്സും മാത്രം ഇട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. വേറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുങ്ങൾ അതേപോലെ പൊക്കി മാറ്റി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ മാത്രമാണ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഹാദുന് ഒലീവ്സും ഇഷ്ടമല്ല കേട്ടോ, ഹാദുന് ആ ഒരു ചീസ് മാത്രം മതി. അപ്പോൾ എന്തായാലും എന്താ ഇതേപോലെ ഇന്ന് ഇട്ട് കൊടുക്കുകയാണ്, നല്ല പോലെ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഒലീവ്സൊക്കെ ഐഷമ്മോള് കൊണ്ടുവന്നതാണ് കേട്ടോ. അവർ വന്നപ്പോഴത്തേക്കിനും പിസ ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ പാടെ എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്കും ഈ ഒരു ഒലീവിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിസയിലൊക്കെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കഴിക്കാൻ. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല. ഏതായാലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താ ഞാനിത് തീ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ചീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതൊന്ന് മൂടിക്കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റൊക്കെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ ആ ഒരു ചീസ് നന്നായിട്ട് മെൽറ്റ് ആവണം. അതേപോലെ തന്നെ നമ്മുടെ അടിയിൽ ആ ഒരു ബേസും നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിസയൊക്കെ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അത് ഇതേ ചുമ്മാ ഇതേപോലെ ചീസ് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരുപാട് വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. ആകെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ചീസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പിസ നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിസ ബേസ് നമുക്ക് അല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കുഴച്ച് വയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ അടിപൊളിയായിട്ടുള്ള പിസ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പാത്രം സ്പൂണും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. ഇത് അടുപ്പത്തേക്ക് വെച്ചിടം മുതൽ എല്ലാവരും പാത്രം സ്പൂണും ഒക്കെ ആയിട്ട് തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് പങ്കിട്ട് കൊടുക്കട്ടെ. അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടാ. എന്തായാലും ഒരു പിസ ഉണ്ടാക്കി, രണ്ട് പിസ ഉണ്ടാക്കി, അങ്ങനെ 3 പിസ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടാ അത് കഴിഞ്ഞത് കുട്ടികളുടേത്. അപ്പൊ എന്തായാലും ഇനി ഞാന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിസയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ജാസ്സിക്കായും അനീനായും ഒക്കെ വൈകുന്നേരം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ വെജിറ്റേറിയൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഇതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് പിസയും ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ഇടാമെന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഞാൻ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അനിയനിലേക്ക് ഇതേപോലെ ഒന്ന് ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും ഇതേപോലെ ഒന്ന് ഞാൻ മറിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്ന് പാത്രം ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ദാ ഇതിൽ ഞാൻ നല്ല പോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് എരിവൊക്കെ ഉള്ളതാണല്ലോ, കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ ഒരുപാട് എരിവൊന്നും വരില്ല, സോസൊക്കെ നല്ല മധുരത്തിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്നാലും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറുതായിട്ടൊരു സ്പൈസി ഒക്കെ ആയിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചീസ് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് പിന്നെ അതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തരം ക്യാപ്സിക്കും ഉണ്ടായിരുന്നു കേട്ടോ. യെല്ലോ കളറ്, അതേപോലെ ഗ്രീൻ കളറ്, പിന്നെ റെഡ് കളറ് ക്യാപ്സിക്കും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഒലീവ്സ് മാത്രം ബാക്കി ഉണ്ടായിരുന്നു, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ വരാനുള്ള കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം. അപ്പോൾ എന്തായാലും എന്താ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിംഗ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ഇതെന്തായാലും വെജ് ആണ് കേട്ടോ.
അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോയുടെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിസ്സ റെഡിയാക്കി കഴിഞ്ഞിട്ടാണെങ്കിലും അതിങ്ങനെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ബാക്കിയുള്ള ചീസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തീ കത്തിച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അതേപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിസ്സ റെഡിയായി കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സയായിരുന്നു, നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എല്ലാം കൂടി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരം വെട്ടി ഒരു പരുവത്തിന് അങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല പണിയുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിതാ ഇനി അവർക്ക് കൊടുത്ത ഗ്ലാസ് പാത്രം സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വെക്കുകയാണ്. എന്നിട്ട് ഇതാ നമ്മുടെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി റെഡിയാക്കി വരട്ടെ. സിറ്റൗട്ട് മാത്രമല്ല കേട്ടോ, മുറ്റമൊക്കെപ്പാടെ നല്ല പോലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല ഇന്ന് രാത്രി മഴയും കാണാൻ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ രാവിലെ ഇറങ്ങിയാൽ ഇതിലും വലിയ പാടായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ ഇന്നിപ്പോൾ നേരത്തെ ജോലിയൊക്കെ ഒതുങ്ങിയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പതുക്കെ വന്നതാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എന്താ ഇനി ഇവിടെ എല്ലാം ഒന്ന് നീറ്റാക്കി എടുക്കണം. അപ്പോൾ പിന്നെ പ്ലാവിൻ്റെ ഇലയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചലൊക്കെ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി. പിന്നെ അത് കുറേ നേരമായിട്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ, മരത്തിൽ കയറി കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാനിതാ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൂത്ത് നീറ്റാക്കി ഇടട്ടെ. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഈ ഉണങ്ങി നിൽക്കുന്ന മരമായതുകൊണ്ട് തന്നെ മുറിക്കും തോറും ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഒരുപാട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ചെയ്തത്, ഞാൻ ഉമ്മി വാപ്പി ഹാദു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്, നല്ല രസമായിരുന്നു കേട്ടോ. പതിയില്ലാതെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൂടെ പുറത്ത് കണ്ടതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ. ഭയങ്കര കളിയും തൂക്കലും വാലലും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്ന ആള്. പിന്നെ ഇപ്പോൾ അധികം ഹാദുവിനെ അങ്ങനെ കാണിക്കാത്തതുകൊണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഹാദു എവിടെ, അവനെന്താ കാണിക്കാത്തതെന്നൊക്കെ. ആളിപ്പോൾ ഭയങ്കര ബിസിയാണ് കേട്ടോ, ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഞാനും ബിസിയായി, അവൻ അതിലും വലിയ ബിസി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടെ ഇനിയിപ്പോൾ കുറേ ദിവസം ഇങ്ങനെ തൂത്ത് തൂത്ത് വരുമ്പോഴേ ഇതിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്തായാലും തൂത്ത് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ കുറേ ദിവസം അടുപ്പിച്ച് നമ്മൾ തൂത്ത് വരുമ്പോൾ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും. ഇനിയിപ്പോൾ ഈ ഒരു തടിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇതാ ഇനി ഇവിടെയുള്ള അതൊക്കെ വൃത്തിയാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇതേപോലെ തടിയിൽ ഇങ്ങനെ കയറി കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ലൈലാത്തായും ലൈലാത്തായുടെ മരുമകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടാ ഞങ്ങൾ ഈ ഒരു മരം മുറിച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുകയാണ്. തടിയൊക്കെ മുറിച്ചിട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കാനും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലാത്ത കാരണം കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ അന്നൊരു ദിവസം മഴ ഇല്ലാതാവുന്നത്. ഇപ്പോൾ അടുപ്പിച്ച് വൈകുന്നേരമൊക്കെ എന്തായാലും മഴയുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അങ്ങനെ കുറേയൊക്കെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കത്തില്ലല്ലോ. ടാറ്റാ.